അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ നമുക്ക് താഴോട്ട് പോകണം. രാവിലെ കറങ്ങാനൊക്കെ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കാം. ഇനി കാപ്പ് കുടിച്ചാൽ അന്നേരം നമുക്ക് സ്ഥലം വിടാം. അപ്പോഴേ നമ്മൾ താമസിച്ച റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നു. അമ്മ ഒരു മൈസൂർ മസാല ദോശയും അച്ഛൻ ഒരു ആലു പൊറോട്ടയാണ് പറഞ്ഞത്. ഞാനൊരു ബ്രെഡും ജാമും പറഞ്ഞു. എന്താണ് മൈസൂർ മസാല ദോശ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാജേഷ് ബ്രോ ഇന്നലെ ലോഡറൊക്കെ എടുത്ത് കമ്പനിയിൽ തന്നെ വണ്ടിയെ കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി രാവിലെ രാജേഷ് ബ്രോയോട് ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ലോഡർ ഉച്ച കഴിഞ്ഞ് ഇറക്കി കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് രാജേഷ് ബ്രോ വണ്ടിയെ തന്നെ ഉണ്ട്. നമ്മൾ ഇന്നലെ വന്ന ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു ഹോട്ടലായിരുന്നു നമ്മൾ റൂമൊക്കെ എടുത്ത് താമസിച്ചത്. ഗുജറാത്തിലെ രാജ്കോട്ടിനടുത്തുള്ള ഗോണ്ടൽ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. ഇത് നല്ലൊരു അടിപൊളി കാളവണ്ടിയാണല്ലോ. കാളയില്ലെന്നേ ഉള്ളൂ. അപ്പുറത്തെ വെയിലും ഇല്ല നോക്കി. പഴയതാന്ന് തോന്നുന്നു. ഇതൊരു മോഡലാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പം ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെയാണ്. നല്ലൊരു കുട കരുതിയേക്കാം. ഈ വഴിക്ക് ഇറങ്ങുന്നില്ല. മഴ എപ്പോഴാണ് ഇവിടെ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ രാജ്കോട്ട്, റൈറ്റിലേക്ക് പോയാൽ ഗോണ്ടൽ. അപ്പം ഗോണ്ടൽ ടൗണിലാണ് നമ്മുടെ കൊട്ടാരമൊക്കെ ഉള്ളത്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കാം. ബസ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ബസ് കിട്ടുമെന്ന് അറിയാനായിട്ട് നമുക്ക് അതൊക്കെ അങ്ങോട്ട് നടക്കാം അല്ലേ. ഒരു ബസ് വരുന്നുണ്ടോ? അതായില്ല. ഓ, ഈ വണ്ടിക്ക് കൈ കാണിച്ചാൽ മതിയായിരുന്നു. അത് നിർത്തിയാൽ കേട്ടോ, കൈ കാണിക്കാൻ മേലായിരുന്നു. ഒരു ബസ് കൂടെ വരുന്നുണ്ട്. അതും അതിലെ വരും. അപ്പുറം നിർത്താം. ടോളിൽ പോയി നിൽക്കാം. ഇതൊരു അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഇതൊരു വാഷ്റൂമാണ് കേട്ടോ. ആ ടോൾ ബൂത്തിൻ്റെ ആണോ ഇത്ര അകലെ വെച്ചേക്കുന്നത്? എന്താണെന്നറിയാം. ആ നല്ല കേട്ടോ, ക്ലീൻ ചെയ്യാനൊക്കെ ആളുണ്ട് അതിൽ. ആ അതെ, ബസ് കെട്ടി കിടക്കോ. തമ്പാല സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ ആ അപ്പുറത്തിരിക്കുന്ന കൊച്ച് ചോദിച്ചു യൂട്യൂബ് ചാനലുണ്ടോ എന്ന്. അപ്പോൾ അത് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ മേടിച്ചിട്ട് ചോദിച്ചിട്ട് പേര് ചോദിച്ചിട്ട് അവരുടെ ഫോണിൽ സെർച്ച് ചെയ്യുക. അപ്പം ഗോണ്ടൽ ടൗണിലേക്കുള്ള എൻട്രൻസ് ആയത്. ഗോണ്ടൽ പോയില്ല, അതിനിപ്പുറം ചാടി ഞങ്ങൾ. ഗോണ്ടലിൻ്റെ ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ മന്ദിർ കണ്ടു. അതെ, വലിയൊരു മന്ദിർ. അതെ, എന്നാൽ പിന്നെ ഇവിടെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകാന്ന് വെച്ചു. എനിക്ക് ഹിന്ദി അവർക്ക് അറിയത്തില്ല, അവരും വെളിയിൽ നിന്നുള്ള ആൾക്കാരാ. അപ്പൊ ഈ പുള്ളിക്ക് മൊത്തം അറിയാന്ന്. അപ്പൊ പുള്ളി കാണിച്ചാലും ഗൈഡാ. അപ്പൊ ആ ചേട്ടൻ വീഡിയോക്കകത്ത് വരികയല്ല, കാരണം പുള്ളി ഇവിടുത്തെ പുള്ളിക്ക് വീഡിയോക്കകത്ത് വരാൻ താല്പര്യമൊന്നുമില്ല. അപ്പം പുള്ളി നമ്മളോട് കഥയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. പറഞ്ഞാ മതി. ഞാൻ തന്നെ അറിയണം അല്ലേ. എന്തായാലും ഇതൊരു അടിപൊളി ക്ഷേത്രമായിട്ടോ. ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിപ്പോൾ കണ്ടപ്പോൾ ബസ്സായിരുന്നു കണ്ടത്. അപ്പോൾ ചാടി ഇവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. ഒത്തിരി ഏരിയ ഉണ്ട്. സ്വാമിനാരായൺ എന്ന് പറഞ്ഞ ഒരു യോഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരുപാട് വർഷം ഇവിടെ ഗുജറാത്തിലാണ് താമസിച്ചത്. അനുയായികൾ അദ്ദേഹത്തെ ഒരു ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് കണ്ടിരുന്നത്. 1781 അദ്ദേഹം ജനിച്ചത്. പക്ഷേ 1792 അദ്ദേഹം 11 വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലുടനീളം 7 തീർത്ഥാടനം ആരംഭിച്ചു. ആ യാത്രക്കിടയിൽ അദ്ദേഹം നീലകാന്തവർണി എന്ന പേര് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഈ യാത്രയ്ക്ക് ശേഷം 1799 അദ്ദേഹം ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് സഹജാനന്ദ സ്വാമി എന്ന പേര് നൽകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ മരണത്തിന് ശേഷം ഈ സഹജാനന്ദ സ്വാമി ഒരു സമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ അനുയായികളെയെല്ലാം സ്വാമിനാരായൺ മന്ത്രം പഠിപ്പിച്ചു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം സ്വാമിനാരായൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു അദ്ദേഹത്തിന് അനുയായികളായിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്വാമിയുടെ ക്ഷേത്രം. അപ്പോൾ ഇതിനപ്പുറമാണ് സ്മൃതിമണ്ഡപം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇതാണ് സ്മൃതിമണ്ഡപം. ഇവിടുത്തെ കൊത്തുപണികളൊക്കെ കണ്ടോ, എന്ത് രസമാണ് കണ്ടോ. നല്ല രസമുണ്ട്, നല്ല ഒറിജിനാലിറ്റി അല്ല.
അപ്പോൾ പണിതേക്കുന്നുണ്ടോ? ഗണപതി ഉണ്ട്, എല്ലാ ദേവീ ദേവന്മാരും ഉണ്ട്. ആ എല്ലാ അതിലെ കൊത്തുപണികളെല്ലാം തന്നെ എന്ത് രസമാണെന്ന് വെക്കുക, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ സ്വാമിനാരായണ മന്ദിർ വേറെയും കണ്ടായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അദ്ദേഹം 7-ാമത്തെ വയസ്സിൽ തന്നെ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും രാമായണവും മഹാഭാരതവും ഒക്കെ ഹൃദയസ്ഥമാക്കിയ ആളാണ് സ്വാമിനാരായണൻ. അദ്ദേഹത്തിന് വീട്ടുകാർ നൽകിയ പേര് ഘനശ്യാം പാണ്ഡേന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചല്ലോ ചെറുപ്പത്തിൽ, അപ്പോൾ സ്വീകരിച്ച പേരാണ് നീലകാന്ത് വർണി. എന്നാണല്ലേ, നല്ല രസമുണ്ട് ഇത് കാണാനല്ലേ. ഇതിൻ്റെ ഹിന്ദു മതത്തിൽപ്പെട്ടവരുമായിട്ട് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടും അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഒത്തിരി വർഷം പഴക്കമുള്ളതാന്ന് തോന്നുന്നല്ലേ ഈ ഒരു ഷെഡ്. ഇതേ ഗുരുകുല വിദ്യാഭ്യാസം പോലെയുള്ള രീതിയൊക്കെ കണ്ടിട്ട് തോന്നുന്നു. ഇവിടെ വല്ല സംസ്കൃതമൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും, ക്ലാസ് മുറി ആയിരിക്കും ചിലപ്പോൾ ഇത്. അതേ, ഇതൊരു ഇരുമ്പ് പെട്ടിയാ, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, അതിൻ്റെ വീലൊക്കെ ഉണ്ട്, വെട്ടിക്കൊണ്ട് പോവാം. ഇതൊരു പേരാലാന്ന് തോന്നുന്നു അല്ലേ. ഇത് വെട്ടി വിട്ടേക്കുന്നതാണ്, ഇതിന് പൊക്കം ഇല്ലല്ലോ. വേണ്ട, പൊക്കം ഇല്ല, പക്ഷെ ഭയങ്കര വണ്ണം, ഒരുപാട് പഴക്കമുള്ള. ഇവിടെ എല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ നിറച്ച് പൂക്കൾ, പൂന്തോട്ടമാണ് ചുറ്റിനും. പിന്നെ അവിടെ ടോക്കൺ കിട്ടുമെന്ന് പറഞ്ഞു, പ്രസാദം കഴിച്ചിട്ട് പോകുന്ന. ആ, ക്ഷേത്രത്തിൻ്റെ 4 സൈഡും ഒരുപോലെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സ്വാമിനാരായണ ക്ഷേത്രം ഒരുപാടുണ്ട്, പക്ഷേ ഡൽഹിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സ്വാമിനാരായണ മന്ദിരമുള്ളത്. പൊന്നുകുട്ടിയെ പോയി ടോക്കൺ എടുത്തോണ്ട് പോവാ, അവിടെ നിന്നും കണ്ടോ ടോക്കൺ എടുക്കുന്നത്, എടുത്തോണ്ട് വാ. പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ ഒന്നും വേണ്ട. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകിൽ തന്നെയുള്ള ഒരു നദിയാണ്, ഖേല, ഖേല റിവർ. ഖേല ആയിരിക്കും, ഖേലയാണോ? ഖേലാന്നാണോ ഖേലാന്നാണോ? കുറേ ഏരിയയൊക്കെ പോളയുണ്ട്, ഇഷ്ടം പോലെ പോള കയറി മൂടി കിടക്കുക. കുളിക്കടമൊക്കെ ഉണ്ട്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേകം പ്രത്യേകം. ഒരാളത് ടോക്കണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൊച്ചു മൂക്ക് കുത്തി കേട്ടോ, നമ്മളറിയാതെ. അതിനെ വേറെ ഒന്നും ഇല്ലേ? അത്രേ ഉള്ളൂ. ആ, കൈയൊക്കെ കഴിയിക്കുവാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഭോജനാലയം. അപ്പം എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്, വരുന്നവരെല്ലാം ഫുഡ് കഴിച്ചിട്ടാ പോകുന്നത്. വരുന്നവരെല്ലാം എല്ലാവരും കഴിച്ചിട്ടാ പോകുന്നത്. പാസ് നമ്മളിവിടെ നമ്മുടെ ടോക്കൺ ഇവിടെ കൊടുത്തു. അപ്പോൾ ടോക്കൺ നമ്മളിവിടെ കഴിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ തിരിച്ചു. വൈകുന്നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി, പിന്നെ കറികളൊക്കെ കുറേ ഐറ്റം ഉണ്ട്. ഇതെന്താണെന്നറിയില്ല, സാമ്പാർ പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. റൈസുണ്ട്, ദാലുണ്ട്, അവിടെ മോരിരിപ്പുണ്ട്, മോര് വേണേലും ഉണ്ട്. എനിക്ക് ആദ്യം ചോറാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് ആദ്യം ചോറയിലോട്ട് വെടി വേണം. ഇന്ന് വന്ന ടേസ്റ്റ് കുറേ ഐറ്റം കറികളുണ്ട് അല്ലേ, എല്ലായിടത്തും അഞ്ചാറ് സൈസ് കറികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ചോറൊക്കെ കഴിച്ചു. ചപ്പാത്തിയെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ചോറാട്ടോ. കറിയൊക്കെ ആണെങ്കിലും നല്ല കറിയായിരുന്നു, ഒന്ന് രണ്ട് കറിയൊക്കെ, ഒരു കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു. നീ ഇവിടെ ഇരുന്നാ ശരിയാവും. മഴ ചാറാൻ തുടങ്ങുന്നുണ്ടോ? ആ, കണ്ടോ, ഇത്രയും നേരം ഒരു മഴയില്ലായിരുന്നു. ഇനി നമുക്ക് ബസ്സിന് പോകണ്ട, ഓട്ടോ വിളിച്ചു പോവാം. ഒന്ന് ഓട്ടോക്കാരനോട് ചോദിച്ചേ എങ്ങോട്ടാ പോണെന്ന് പറ. भैया नवलख पैलेस जाने का कितना है? अब बेटा ने बोला ना मैंने एक का 20 रुपया 20 रुपया इधर आ अरे इधर आ रहा है. हां खैर के नबा. हां നമുക്ക് എവിടെന്ന് ഇനി ഒരു 2 കിലോമീറ്റർ മിച്ചേ ഉള്ളൂ ഈ നവലഖ് പാലസിലേക്ക്. എന്താ ഇവിടുത്തെ വീടുകളാ കേട്ടോ, വലിയ വീടുകളാ. ഇതൊക്കെ ഒരു പാലസാ കേട്ടോ, ഇതൊരു പാലസാണ്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാ, സഗ്രാംജി ഹൈസ്കൂൾ. ഇതേ പഴയ ഒരു കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു പോലാണല്ലോ തോന്നുന്നത്. കല്ലിലാ പണിതേക്കുന്നേ തോന്നുന്നല്ലേ. ഒരു ക്ലോക്ക് ടവർ ഒക്കെ ഉണ്ട്. മഹാറാണ പ്രതാപ ഇവിടുത്തെ മഹാരാജാവായിരുന്നു തോന്നുന്നു കേട്ടോ, മഹാറാണ പ്രതാപ്. നല്ല ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് ഇവിടെ. സൺഡേ ഹോളിഡേ ഇവിടെ, അധികം കടകളൊന്നും ഇല്ല, തുറന്നിട്ടില്ല. മഹാരാജാവിൻ്റെ ചിത്രമാണ് പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ വായിക്കണേലേ, എല്ലാം ഗുജറാത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് നൗലാഖ് പാലസ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ പാലസിന്.
പാലസിനോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ മന്ദിരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9 മണി തൊട്ട് 12 മണി വരെയും ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പോൾ 3 മണി ആകാൻ ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം അകത്ത് കയറി ഇരിക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാലസ് കാണണമെങ്കിൽ എൻട്രി ഫീ കുറച്ച് കൂടുതലാണ്. 300 രൂപ ആണ് ഒരാൾക്ക് പറഞ്ഞേക്കുന്ന റേറ്റ്. പിന്നെ ഇവിടെ മുകളിലോട്ട് ഇവർ കുറച്ച് വേറെ പണിയുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ 100 രൂപ എക്സ്ട്രാ ആവും. അപ്പോൾ 400 രൂപ മൊത്തം റേറ്റ് ആവും. പിന്നെ വീഡിയോ എടുക്കുന്നതിന് വേറെ 200 രൂപയും ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയും അങ്ങനെയും ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ ഒരാൾക്ക് 420 രൂപയും വീഡിയോയ്ക്ക് 200 രൂപയും. ആ വേറെ ഒരിടത്ത് ഇത്രയും നമ്മൾ വേറെ ഇടത്തുനിന്ന് ഇത്രയും ചാർജ് ഇല്ലേ? ഏക്കണ്ട മിലേക്ക് ആ 1 മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ടു തരും. ആ ഏക്കി നമ്മുടെ കൂടെ ഒരാൾ വന്നെല്ലാം കാണിച്ചു തരും. ഈ ചേട്ടൻ വരുന്നുണ്ടല്ലോ കാണിച്ചതായിട്ട്. 200 രൂപ കൊടുത്ത ഒരു ക്യാമറ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ഫോൺ തന്നപ്പോൾ എന്നോട് അറിയാം ഒരു ക്യാമറയ്ക്ക് 200 രൂപ. ആ കേരളസേ ഇതേ റേറ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ? ഇത് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഇതേ രാജകുടുംബം തന്നെ ഇപ്പോഴും നോക്കി നടത്തുന്നത്. അവരൊക്കെ അപ്പുറം ഒരു പാലസ് കൂടെ ഉണ്ട്, ഓർച്ചാർഡ് പാലസ് എന്ന് വേണ്ട, അവിടെയാണ് അവരെല്ലാം താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പാലസ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പേരെനിക്കറിയത്തില്ല. അത് കല്യാണത്തിന് അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ പണ്ടത്തെ രാജാവ് ഉപയോഗിച്ചിരുന്ന വാച്ചും ക്ലോക്കും എല്ലാം ആണ് ഇവിടെ ഉള്ളത്. എല്ലാം പഴയതാ, അന്നത്തെ രാജാക്കന്മാർ ചോദിച്ചത്. വർഷം പഴക്കമുണ്ട് ഇതിനൊക്കെ. ഭഗവത് സിംഗ് രാജാവിന്റെ അച്ഛനാ പുരാന ഭർത്തൻ. ഇപ്പോഴും 5 രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ വരുന്നില്ലെന്ന് തോന്നുന്നു. ഫേസ് സബ് രാജ തലയിൽ വെക്കുന്ന സാധനല്ലേ തലപ്പാവ്. ആ തലപ്പാവ് ഓരോ രാജാക്കന്മാരുടെ തലപ്പാവ്. ഇതാണ് ഗോണ്ടലിലെ മഹാരാജാവായിരുന്ന മഹാരാജ ഭഗവത് സിംഗ് ജി. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ. അച്ഛനായത് മഹാരാജ സംഗ്രാംജിയുടെ കാലത്താണ് ഈ കൊട്ടാരം പണിതത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ മഹാരാജ ഭഗവത് സിംഗ് ജിയുടെ കാലത്താണ് ഈ കൊട്ടാരം പുതുക്കി പണിതത്. പണ്ടത്തെ കുതിരവണ്ടിയാണ്. ഇതൊക്കെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ്, വിദേശി പത്തർ. ഇതൊക്കെ രാജാക്കന്മാർ ഇത് ആ ഇതും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പ്ലേറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ ഇത് പാത്രമല്ലേ? ശരി കേട്ടോ, കലണ്ടറാ. അപ്പൊ ഞാൻ നോക്കിപ്പോഴേ വിദേശത്തുള്ള വിദേശികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓരോ വർഷത്തെ ഇങ്ങനൊരു കലണ്ടർ ആദ്യമായിട്ടാ കാണുന്നതെന്ന്. ഇതെല്ലാം വിദേശി പത്ര. ഇത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന, അതും ജപ്പാനിൽ കൊണ്ടുവന്ന താഴെ, അതും ജപ്പാനിൽ. വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1890, ഇത് 1958. അതെ, 1800 ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ്. 1975 കലണ്ടർ കേട്ടോ. അത് 74, 73, 72, 71. അതേത് കലണ്ടർ ആയിരുന്നു? അത് വെളിയിലല്ലേ ഉണ്ടായിരുന്നേ ഞാൻ ജനിച്ച വർഷത്തെ. വിക്ടോറിയൻ പീരീഡിലെ ലാമ്പായത് 1825. എന്തോരം കെട്ടിലായിരിക്കുന്നേ നോക്കി. ഇത് കടയിൽ ചെന്നാൽ ഇത്രയും കാണുമല്ലോ. ഇവിടെ എത്ത എന്നെ അല്ല, എന്തെല്ലാം മോഡലിലുള്ളതെന്നൊക്കെ. ആ അതെല്ലാം ഇച്ചിരി വലുതാ. രാജാവും രാജ്ഞിയും കൂടെ വിദേശത്തൊക്കെ പോയപ്പോഴേ
രാജ്ഞി കളക്ട് ചെയ്ത ഇതെല്ലാം അവിടുന്ന്. ഇതെല്ലാം പണ്ടത്തെ ബീഡ് വർക്ക്സാ. പഴക്കം കുറെ പഴക്കമുള്ള കേട്ടോ എല്ലാം. ഈ ടേബിൾ 15th century ചെയ്തതാ. അത് നാച്ചുറൽ വെജിറ്റബിൾ കളർ വെച്ച് ചെയ്തേക്കുന്ന നാച്ചുറലായിട്ട്. നല്ല രസമുണ്ട് അല്ലേ? ആ നല്ല രസമുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് പോകാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലേ. ഇതിന് ഗഡ എന്നാണ് പറയുന്നത്. ഇതിവിടെ ഇവർ കൃഷിക്ക് യൂസ് ചെയ്യുന്ന ഇത് രാജാവിന് കല്യാണത്തിന്റെ സമയത്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാ. ഇപ്പഴല്ല, അന്ന് യൂസ് ചെയ്തോണ്ടിരുന്ന. കണ്ടോ, കല്യാണത്തിന് ശ്രീധരൻ കിട്ടിയ സാധനമാണ്. ഇന്റർകോം സിസ്റ്റം 1870. ഇത് ഇവിടുത്തെ ലിവിംഗ് റൂമാ. ഇപ്പൊ ചെറിയ ചെറിയ കുഴപ്പമാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്തോണ്ട് ചെറിയ ചോറിലൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇവര് ജഡേജ എന്നാ പറയുന്നത് ക്ഷത്രിയർക്ക്. ഗൊണ്ടല്ലേ ഏറ്റവും പഴക്കമേറിയ കൊട്ടാരമാണ് നവലോക് പാലസ്. നവലോക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ 9 lakh rupees കൊണ്ടാണ് ഈ പാലസിന്റെ പണി മൊത്തം തീർത്തത്. അതുകൊണ്ടാണ് നവലോക്. മൊത്തം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച പാലസാണിത്. പാലസ് തന്നെ ഒരു ദർഗയുണ്ട് ഇവിടെ. ഇത് പാലസിന്റെ പുറയിലോട്ട് കേട്ടോ നമ്മൾ പോന്നേ. വിദേശ ഇതെല്ലാം വെളിയിലത്തെ വെളി രാജ്യത്തെ പിന്നെ പാവാളാണ് അതിൻ്റെ കളക്ഷൻ ഇവിടെ. ഇതൊക്കെ വിദേശത്ത് പോകുമ്പോൾ അവർ മേടിച്ചോണ്ടിരുന്ന ഒരു കളക്ഷൻ ആക്ട് വെക്കാനായിട്ട് മേടിച്ചോണ്ടിരുന്നായിരുന്നു. ഇത് പഴയ റോയൽ കാരേജിൻ്റെ കളക്ഷൻ ഇവിടെ. ബഗ്ഗി ഇത് ഭഗവത് സിംഗ് ബാബു എന്ന രാജാവ് യൂസ് ചെയ്തോണ്ടിരുന്ന ബഗ്ഗി ആയിരുന്നു. അതുകൊണ്ട് 1878 കാറാത് ലാൻഡോ. ഇത് കുതിര വലിക്കുന്ന വണ്ടിയായിരുന്നു അല്ലേ. 1903. ഇതൊക്കെ ഇപ്പോഴും അല്ലേ സൂക്ഷിച്ചേ വെച്ചേക്കുന്ന. ഭയങ്കര ബ്രൗഖം 1886. അടുത്ത നോക്കിയേ. ഇത് സിംഗിൾ ഹോഴ്സ് കാർട്ടാ 1892. സിംഗിൾ ഹോഴ്സ് കാർട്ട് 1892. ഇതത് തന്നെ ലാൻഡോ 1881. ഇത് സെൽഫ് ഡ്രൈവിംഗ് ആണ് കേട്ടോ 1880. ഇതും സെൽഫ് ഡ്രൈവിംഗ് ആണ് 1884. ഇത് 1886. 1876. എത്ര വർഷം പഴക്കമല്ലേ. ഇതിന്റെ പേര് വിക്ടോറിയ എന്നാ. ഗോണ്ടൽ റോയൽ സ്റ്റേബിൾ നെയിംസ്: നെപ്പോളിയൻ, ബുൾവർക്ക്, ആസ്റ്റർ, സാറ്റേൺ, റൗസ്. എല്ലാം ഉണ്ട്, കുറേ പേരുണ്ട്. ബ്ലാക്ക് ബ്യൂട്ടി, ഡേയ്സി, ഇതെല്ലാം ഇവിടുത്തെ കുതിരകളുടെ പേരാ. ഇവിടെയും കുറേ ബഗീസ് ഉണ്ട്. ഇത് 1910. ഇത് 1850. ഇത് ഗുഡ്സ് കാരിയറാ, പിക്കപ്പ് ആട്ടോ. 1875. തടി വെച്ചുണ്ടാക്കിയേക്കുന്ന. ഇത് 1975. ഇത് 1905. ടിക്കാർട്ട് ഇത് 1890. ഇതേ കമ്പനി തന്നെയായിരുന്നു അപ്പുറത്തെ അല്ലേ. അതിൻ്റെ കുറെ ഉണ്ടായിരുന്നു. അത് വിക്ടോറിയ. വിക്ടോറിയയുടെ ഉണ്ടായിരുന്നു അപ്പുറത്തെ 1876. അത്
ഇതുണ്ടായിരുന്നു അപ്പം 1883. ഇത് മറ്റേ സിനിമയിൽ ഒരു ഹിന്ദി പടം ഉണ്ട് സൽമാൻഖാൻ്റെ പഴയത്, പ്രേമധനു തനുപാവും ഒന്നും വേണ്ട, അതിൻ്റെ അകത്ത് യൂസ് ചെയ്താന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പാലസിൽ കുറേയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് അകത്ത് ഷൂട്ട് ചെയ്തല്ല ഈ പാലസ് ആയിരുന്നു. ഇത് 1870 ഇത് സിക്സ്. അതെ അത് ശരിയാ. അതെ ആറ് പേരൊക്കെ പെർമിറ്റ് ഉള്ളൂ. ഇത് ബ്രേക്ക് ആട്ടോ, ഇവന്റെ ബ്രേക്ക് ആയത്. അപ്പൊ അവിടെ ഡ്രൈവർ ഉണ്ട്, വലിക്കുന്ന കുതിരയാണേലും നിർത്തണ്ടേ വന്നാലേ, അതിനെ ഇച്ചിരി വലുതായതുകൊണ്ടേ. ഇതെല്ലാം രാജാക്കന്മാർ കളക്ട് ചെയ്തേക്കുന്ന പിന്നെ പക്ഷികളുടെ മുട്ട, ഇതിൽ കെമിക്കൽ ഇട്ടിട്ട് വെച്ചേക്കുന്ന ഈ 1200 പഴക്കം പശു പിന്നെ ഇതുണ്ടെന്ന് പഴക്കം ഉണ്ടെന്ന് പറഞ്ഞ. ചിലത് ഉണ്ടാ കല്ല് പോലെ തോന്നുന്നു അല്ലേ. ഇത് പണ്ട് പിള്ളേർ യൂസ് ചെയ്ത ഇവിടുത്തെ. ഏ കിത്നേ സാൽ പുരാനേ? 230. ഇത് രാജാവിനും രാജാവിന്റെ സഹോദരങ്ങൾക്കും ഒക്കെ മോട്ടോർ കാർ റേസിംഗിന് കിട്ടിയ ട്രോഫികളൊക്കെയാ. രാജാവ് ഒരു കില്ലാടിയായിരുന്നു. ആ താഴെ ഇരിക്കുന്ന എല്ലാം ട്രക്കും കാറും ഒക്കെ തടി കൊണ്ട് ഉണ്ടാക്കിയെന്നാ പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട് 1945. ഒന്നും കളയാതല്ല സൂക്ഷിച്ചു വെച്ചേക്കുന്നുണ്ടോ? എന്ത് കളക്ഷനാ? ആ എയ്റോപ്ലെയിൻ ഉണ്ട് മോളിലത്തെ, സൈക്കിളും ഫ്ലൈറ്റും ഒക്കെ ഉണ്ട്. മഹാരാജാ ഭഗത് സിംഗ്ജി ഓഫ് ഗോണ്ടൽ. ഒരു വണ്ടിപ്രാന്തനായിരുന്നു തോന്നുന്നു അല്ലേ? ആ വണ്ടിപ്രാന്തനായിരുന്നു തോന്നുന്നല്ല. അതെ അതെ. ഇതേ ഇവിടുത്തെ പൂജാമന്ദിരം. ഇത് 1978 പണിതാന്ന് തോന്നുന്നു. ആ ഇതെല്ലാം പഴയ അടുക്കള സാധനങ്ങളാണ്. ഇതുണ്ട്, ഇത് സമാവർ ഈ ഇരിക്കുന്നത്, ആ വെള്ളം ചൂടാക്കുന്ന മുഖ്യ ചായക്കടകളിലും ഉണ്ടായിരുന്നു പണ്ട്. ഇതുണ്ടോ ഈ സാധനം ഉണ്ടോ? ഇത് തൈര് കടയുന്ന ഇതുണ്ടോ? ആ തൈര് കടയുന്ന മത്ത്, മത്തെന്ന് പറയും. മത്തെന്ന് പറയുന്ന മുകളിലിരിക്കുന്ന സാധനത്തിനാട്ടോ. ആ ഇത് വാഷ് ബേസൻ, പണ്ടത്തെ വെയിറ്റിംഗ് സ്കെയിലാ. ഇതേ പണ്ടത്തെ ത്രാസായത്. ഇതിൽ രാജാവ് 50 രാജ്യം ഭരിച്ചപ്പം ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ രാജാവിന് നല്ല സ്വർണം കൊണ്ട് തുലാഭാരം ചെയ്ത് ഇതിലിരുത്തി. മഹാരാജാവ് ഭഗത് സിംഗ്ജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാറാണി നന്ദകൂർവ ബാസഹിബ്. ഇതേ 1935 ഗോണ്ടൽ ടൗണ. ഇത് പണ്ടത്തെ റേഡിയോ ആയത്. ഇതേ രാജാവ് വായിക്കാനും എഴുതാനും ഒക്കെ യൂസ് ചെയ്ത കസേര. ഇതേ ഒറിജിനൽ പുലിത്തോല, ഇത് കെമിക്കല് പിന്നെ ചെയ്ത് വെച്ചേക്കണ. ഇതാണ് മഹാരാജ ഭഗത് സിംഗ്ജി. ഇദ്ദേഹമാണ് ഗുജറാത്തിലെ മെഡിക്കൽ ബിരുദം നേടിയ ഒരേ ഒരു രാജാവ് ഇദ്ദേഹമാണ്. ഇതേ രാജാവിൻ്റെ ഡിഗ്രി. ഇത് ഡിഗ്രിയോ? ആ രാജാവ് പഠിച്ചോണ്ട കാലത്ത് കിട്ടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ കേട്ടോ. നമ്മളിപ്പോൾ കയറിയ ബിൽഡിങ്ങിലെ അതിൻ്റെ പൊക്കത്തുള്ള എല്ലാം മഹാറാണിയുടെ റൂമും കാര്യങ്ങളൊക്കെ, താഴത്തെ ഇവരുടെ ഓഫീസും ഇതൊക്കെയാണ്. ഇതാണ് ശരിക്കും പാലസ്. ആ ഇതാണോ പാലസ്? ഇതാ പാലസ്. ഇതെല്ലാം കല്ലേലാ പണിതേക്കുന്നേ. നല്ല രസമുണ്ടല്ലേ ഇവിടെ. ശരിക്കും ഇതാ നവലാക്ക് പാലസ്. ആ ഇതാ നവലാക്ക് പാലസ് ശരിക്കും. ഇതേ പഴയ പിയാണ് പണ്ടത്തെ കാലത്തെ. ഇത് രാജാവിൻ്റെ മക്കളെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അവർ കിടക്കുന്ന കട്ടിലും അവർ യൂസ് ചെയ്യുന്ന സാധനമൊക്കെയാണ്. ഇതെല്ലാവേ രാജാവിൻ്റെ മോള് നിർമ്മിച്ച ശില്പങ്ങളാണ്. മഹാരാജാവിൻ്റെ ലൈബ്രറി. എന്ത് പുസ്തകങ്ങളാ അല്ലേ?
ഇതെല്ലാം ഗോണ്ടലിലെ ചരിത്രങ്ങൾ രാജാവ് എഴുതിയ പുസ്തകങ്ങളാണ്. ഇതിൻ്റെ ഓരോ കോപ്പി ഓക്സ്ഫോർഡിലുണ്ടെന്നാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. രാജാവിൻ്റെ നാല് മക്കളാണ്. നാല് മക്കളാണ്. ഇത് രാജാവിൻ്റെ ഐവറി കളക്ഷനാണ്. സർപ്പത്തിൻ്റെ ഷേപ്പിൽ എന്ന് പറയുന്നത് സർപ്പ ഗോണി. ഇതാണ് ഇവിടുത്തെ ദർബാർ ഹാള്. രാജാവ് ഇവിടെയാണ് സഭ കൂടുന്നത്. കണ്ടോ എന്നാ ഒറിജിനാലിറ്റിയാ, കണ്ണൊക്കെ കണ്ടോ? ആ അല്ല, ഇത് ചെയ്ത് വെച്ചേക്കുന്നേ ഈ അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ടേ. ആ ഒറിജിനൽ പുലിത്തോട് വേല ചെയ്തേക്കുന്നത്. നമ്മുടെ രാജാവേ ഒരു സകലകലാ വല്ലഭനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ നിർമ്മിച്ച പായ്ക്കപ്പലുകളാണ് ഇതൊക്കെ. പായ്ക്കപ്പലുകളും ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ എന്നാ ഒറിജിനാലിറ്റി എന്ന് നോക്കി. ഇവിടെയും രണ്ട് പുലിയുണ്ട്, ഇതേ അവിടെയും രണ്ട് പുലിയുണ്ട് കേട്ടോ. നാല് പുലികൾ ഈ ദർബാറിൻ്റെ നാല് സൈഡിലുമായിട്ടുണ്ട്. പാലസിനോട് ചേർന്ന് തന്നെ ഒരു മസ്ജിദും ഉണ്ട്. ഗൊണ്ടൽ നദിയായി കാണുന്നത്, പക്ഷെ നദി വളരെ ശോകം അവസ്ഥ. അവസ്ഥ വളരെ മോശം. ഈ ടൗണിലെ മാലിന്യം മുഴുവൻ ഈ നദിയിലുണ്ടെന്ന് തോന്നി. ഇനി അപ്പടി പോളയാ. അത് പിന്നെ സമാധാനമുണ്ട്. പോള സമാധാനം ഉണ്ടായിരുന്നത്. ഈ വേസ്റ്റ് മുഴുവൻ ഈ നദിയിലേക്ക്. അപ്പോൾ നമ്മൾ നൗലാക് പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പുറത്ത് വേറൊരു പാലസ് കൂടെ ഉണ്ട്, അങ്ങോട്ട് പോകാം. ഒരു മണിക്കൂറോളം കാണാനുള്ള ഉണ്ടല്ലേ. ആ ഉണ്ട് ഉണ്ട്. പക്ഷേ ഇതേ ഇത് 300 രൂപ 400 രൂപ കൊടുത്താലും നഷ്ടമില്ല കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ എത്രയാണ്. അതെ അതെ. അപ്പോൾ നമ്മുടെ രാജാവ് നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പാക്കി, പിന്നെ അടിമത്തം നിർത്തലാക്കി, പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓർച്ചാട് പാലസ് കാണാനായിട്ട് പോവാം. ഇവിടെ ഒരു ക്ലോക്ക് ടവറും കൂടെ ഉണ്ട്. അതിന് 1, 2, 3, 4, 5 നല്ല പൊക്കമുണ്ട്. ആ റൈറ്റ് സൈഡ് ഞാൻ ഇരുന്നോളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർച്ചാഡ് പാലസിലെത്തി. റോയൽ വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർ കളക്ഷൻ. ഇവിടെ വിസിറ്റിംഗ് ടൈം രാവിലെ 9 തൊട്ട് 12 വരെയും വൈകിട്ട് 3 തൊട്ട് 6 വരെയാണ്. ഇവിടെ ഓഫീസ് ഉണ്ട്. ഇവിടെ എക്സ്ക്യൂസ് മീ, അതിൻ്റെ എൻട്രി ഫീ ഉണ്ട്. എത്ര എന്ന് ചോദിച്ചിട്ട് ഇവിടെ അടച്ചിട്ടുണ്ട്. 3 ലോ ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 150 രൂപ. പിന്നെ ആ 150. പിന്നെ ഫോട്ടോയുടെ ഫോട്ടോ എടുക്കാം, വീഡിയോ ഒന്നും പറ്റത്തില്ല. ഫോട്ടോയ്ക്ക് 80 രൂപ. എല്ലാവരും പൈസ കൊണ്ടുവരണം. ഗൂഗിൾ പേ അങ്ങനെ സംഭവമൊന്നുമില്ല, ക്യാഷ് കൊടുക്കണം. ഒന്നുമില്ല ക്യാഷ്. ടിക്കറ്റ് സെക്യൂരിറ്റി കാണിച്ചിട്ട് ഇതെന്താ മൈല്? നമ്മളെ കണ്ടതേ ഓടി. ഇതിനകത്ത് അകത്തെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അത് പുള്ളി നമ്മൾ ഫോട്ടോയുടെ പൈസ അടച്ചാൽ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. വീഡിയോയ്ക്കാണെങ്കിൽ 200 രൂപ അടച്ചാൽ വീഡിയോ എടുക്കാം. ഇതിനകത്തെ മൈലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് മൈൽ ഇരിക്കുന്നത്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മൈൽ കരയുന്ന സൗണ്ട് കേട്ടോ. ഇതെല്ലാം 1940കളിലെയൊക്കെ കാറുകളുടെ കളക്ഷൻ, എല്ലാം വിൻറ്റേജ് കാറുകളും മൊത്തം. 1947 ഇതെല്ലാം 47 USA കാറുകൾ. ഇതൊക്കെ ഇത് 51, ഇത് 47. ഇതിലെ ഗുണ്ടാൽ 30, ഗുണ്ടൽ 16, ഗുണ്ടൽ 53, ഇത് 47. മയിലുകളുടെ കറച്ചിൽ കണ്ടോ. പക്ഷെ ഇതൊന്ന് ഒരു കാണേണ്ട സംഭവം കേട്ടോ. എന്തേറെ കാറുകളാണെന്ന് നോക്കി, ഏതെല്ലാം മോഡലുകൾ. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല കേട്ടോ. ഉണ്ട്, അത് 1947 എല്ലാം 47 മോഡൽ കൂടുതലും. ആ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോ. ഈ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ കൂടെ കാണത്തില്ല. ഇന്നത്തെ റോൾസ് റോയ്സ് കിടപ്പുണ്ട്, 1973. ഈ രാജാവ് ഭയങ്കര വണ്ടിപ്രാന്തം തന്നെയായിരുന്നു കേട്ടോ. എത്ര കാറുണ്ടെന്ന് നോക്കി, ഇതിനകത്ത് 34 കാറുണ്ട്. പക്ഷേ ഇതെന്ന് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, ഇതൊന്നും കാണത്തില്ല. ഗോണ്ടാൽ 20, ഗോണ്ടാൽ 18. ഓ ഒരുപാട് മോഡലുണ്ട് കേട്ടോ. മെഴ്സിഡസ് 7-സീറ്റർ ഇതാ കാറാട്ടോ. ഇത് 7-സീറ്ററാണ് മെഴ്സിഡസിൻ്റെ. അടിപൊളി വണ്ടിയല്ലേ, നിരസാന്നു കണ്ടിട്ട് ഓടിക്കാൻ തോന്നുന്നല്ലേ. ഇതൊക്കെ അതേപോലുള്ള അതേപോലെ വലിയ വണ്ടികളാണ് കേട്ടോ. പക്ഷെ കാണത്തില്ല നല്ലപോലെ. ഈ ഗ്ലാസ് ഇട്ടേക്കുന്നത് ക്യാമറയ്ക്കകത്ത്. ഡൈംലർ, അതായത് ബെൻസിൻ്റെ തന്നെയാണ്. ഡൈംലറും പിന്നെ ബെൻസ് കൂടെ കൂടിയിട്ടല്ലേ, ഭാരത് ബെൻസൊക്കെ. ഡൈംലറിൻ്റെ വണ്ടിയാണ്. 1930 UK കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് ഇത് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന 1930 കാറാണ് ഇത്. ഡീലേജ്. ഓ എന്നാ അടിപൊളി കാറാന്ന് നോക്കി, എല്ലാം പുത്തം പോലെ ഇരിക്കുന്നു.
എന്നിപ്പോ ഓടിക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഓടിക്കാൻ പറ്റിയല്ലെന്ന്. ഇതെന്നെ സംഭവം ഇതിന്റെ മുകളിൽ എന്റെ പൊന്നെ, ഈ വണ്ടിയുടെ ഫ്രണ്ടിന്റെ നീളം കണ്ടോ, അങ്ങ് പുറകിലെ ഇരിക്കുന്നല്ലേ, ഇതെങ്ങനെ ഓടിക്കുമല്ലേ. അത് നോക്കി, രണ്ടുപേർക്ക് ഇരിക്കത്തുള്ളു കേട്ടോ. ആ ലെഫ്റ്റ് ഹാൻഡ് ഇത് കണ്ടോ, ഇതൊക്കെ റേസിംഗിന് കൊണ്ടുവന്ന കാറായിരിക്കും. ഇത് ഏതിലെ ഓടിക്കും, ഇത് കണ്ടോ നിലത്ത് മുട്ടി കിടക്കുന്നത്. അല്ല, ഇത് ഏത് വഴിയെ കൂടെ ഓടിക്കും? അതെ, ഈ കാർ ഓടിക്കുന്നതിന്റെ ഇതാ 73 റേസിംഗിന് പോയതിന്റെ. ഇതൊക്കെ റേസിംഗ് കാറുകളാ, അതുകൊണ്ടോ റേസിംഗിന് പോയ ട്രോഫി കൊണ്ട് നിൽക്കുന്നത്. രാജാവേ, അത്ര മോശക്കാരനല്ലായിരുന്നു. ഗോണ്ടൽ 39, അന്നൊന്നും ഈ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ ഗോണ്ടൽ 39, 31 ഒക്കെ ഇങ്ങനെ 32 എന്നാണല്ലേ. ഇത് കാണാതെ പോയായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു. നഷ്ടമായി പോയനെ, വണ്ടിപ്രാന്തുള്ള നമുക്ക് ഇത് കാണാതെ പോയാലേ. ഇതാണ് ഗോണ്ടൽ 14, ഇത് ഫോർഡ് ആട്ടോ, ഫോർഡ് കൺവെർട്ടബിൾ 1935. ഇതേ മഹാറാണി ഓടിച്ച വണ്ടി ഏതുണ്ടോ, 1971. ഇത് 1947 ഫോർഡ് V8 GJY. രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. ഇത് പിക്കപ്പ് പോലിരിക്കുന്നല്ലേ, ബാക്ക് വശം. ഇത് രണ്ടും അതെ കേട്ടോ, രണ്ടും പിക്കപ്പാണ്. ബാക്ക് അതേണ്ട, റോഡ് കയറ്റുന്ന വണ്ടിയാണ്. അതും അതെ, പിക്കപ്പ് ആയത് രണ്ടും. സ്റ്റെപ്പിനെ ഇരിക്കുന്നുണ്ടോ? അതെ, മയിൽ നടക്കുന്നുണ്ടോ? എന്താ പറയാ, കോഴി നടക്കുന്ന പോലെ നടക്കുക. ഈ മരത്തിലെല്ലാം ഉണ്ട്. ഗോണ്ടാൽ റോയൽ വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർ കളക്ഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ വിൻറ്റേജ് കാറുകളുടെ കളക്ഷൻ ഇവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കാറുകളുണ്ട് നമുക്ക്. അവിടെ ആ ഗ്ലാസ് ഇട്ടേക്കുന്നിടത്തെ കുറച്ച് മാത്രം നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. എല്ലാം വലിയ വലിയ വണ്ടികളാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള നല്ല അടിപൊളി വണ്ടി. അതെ, 1947-50 ആ സമയത്തുള്ള വണ്ടികളാണ് ഇതെല്ലാം. ഒരുപാട് വണ്ടികളുണ്ട്. 1935 വരെ ഉണ്ട്. ഒരു മയില് ആ മരത്തിന്റെ മുകളിലെ വാലൊക്കെ താഴെ. പെമ്മയിലുകളെ ഒന്നും കണ്ടില്ല, എല്ലാ അമ്മയിലുകളാണ്. ഒരെണ്ണത്തിനാണ് കണ്ടായിരുന്നു അവിടെ. നമ്മളിപ്പം റോയൽ വിൻറ്റേജ് കാർ കളക്ഷൻസ് കണ്ടിട്ട് വന്നു. ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒരു റോയൽ റെയിൽ കോച്ച് ഉണ്ട്, അപ്പം അത് കാണാം. അപ്പം ഇതിന് വേറെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് 60 രൂപ. പിന്നെ ക്യാമറയുടെയും ഫോട്ടോയുടെ ഒക്കെ സെയിം ടിക്കറ്റ് മതി. ആദ്യം എടുത്ത് തന്നെ അവിടെ പോയപ്പോൾ എടുത്ത് അത് തന്നെ മതി. ഇതെല്ലാം ഒന്നാണല്ലോ. അതെ, ഈ റോയൽ റെയിൽ കോച്ച് വരുന്നത് ഓർച്ചാർഡ് പാലസിൻ്റെ അകത്ത് തന്നെയാണ്. അതൊരു സൈഡിലും വിൻറ്റേജ് കാർ കളക്ഷൻസ് വേറൊരു സൈഡിലുമായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ റോയൽ റെയിൽ കോച്ച് നമുക്ക് കാണുന്ന. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. പച്ചമുളകൊക്കെ കിടപ്പുണ്ടല്ലോ, പണ്ടത്തെ പച്ചമുളക. ഇതാണ് സീറ്റിംഗ് ഏരിയ, ബർത്തൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഇത് ബെഡ്റൂം, രണ്ട് കട്ടിലുണ്ട്, മേളിൽ രണ്ട് ബെർത്തും ഉണ്ട്. ഇത് ഗോണ്ടലിലെ ചിഹ്നമാണ്, ഇവിടെ എല്ലായിടത്തും തന്നെ ഉണ്ട്, പാലസിലൊക്കെ ഉണ്ടായിരുന്നു. ഗോണ്ടലേ നേരത്തെ ഒരു രാജ്യമായിരുന്നല്ലോ. ആദ്യത്തെ ബോഗി കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ബോഗിയിലോട്ട് കയറാം. ഇതൊരു ലിവിങ് ഏരിയ, ഒരു സീറ്റിംഗ് ഏരിയ അവിടുത്തെ പോലെ തന്നെ. സൈഡിലുണ്ടോ, അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റും കടലും കപ്പും ഗ്ലാസ്സും ഒക്കെ. ഇത് ഇതിലെല്ലാം ഇതുണ്ടോ, ഗോണ്ടലിൻ്റെ ചിഹ്നമുണ്ട്. ഇതെല്ലാം ഗോണ്ടൽ തന്നെ പെടുന്ന ആ ടൈമിൽ. അല്ല, ചേസ് ഇംഗ്ലണ്ടിൽ നിന്നാണല്ലേ പറഞ്ഞത്. ചേസ് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഈ തടിയും കൊണ്ട് പണിതേക്കുന്നതല്ല, ഇവിടെ പണിതേക്കുന്ന. അങ്ങനെ ഇത് ഇവിടുത്തെ മെയിൻ കിച്ചണാ, ഈ കോച്ചിനകത്തെ. ഇത് കൽക്കരി ഇട്ടാ കത്തിക്കുന്നുണ്ടോ. ഗുജറാത്തിലെ 3-ാമത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു ഗോണ്ടൽ. സ്റ്റേഷനിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ ഇത് അവിടുന്ന് മാറ്റി ഇവിടെ ആൾക്കാർക്ക് കാണാനായിട്ട് മാത്രമായിട്ട് വെച്ചേക്കുന്നത്. ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് തന്നെ തോന്നത്തുള്ളൂ. അതുകൊണ്ടോ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പൊന്നു വരുന്നില്ലേ, ട്രെയിനിന് പോവാണോ? അടുത്തോ? മൈലിൻ്റെ കരച്ചിലേ ഉള്ളൂ. 70 മൈലുണ്ടെന്നല്ലേ പറഞ്ഞേ, 70 മൈല്. അപ്പോൾ നമ്മൾ റോയൽ റെയിൽ കോച്ചൊക്കെ കണ്ടു.
അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു 120 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയത്. ഇത് പണ്ട് കാലത്ത് മറ്റ് രാജാക്കന്മാരൊക്കെ വരുമ്പോൾ ഇവിടെ താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഹോട്ടലാണ്. നമ്മൾ മുമ്പേ വിൻറ്റേജുകാർ കാണാൻ പോയില്ലായിരുന്നു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോഴത്തെ രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു കൊട്ടാരമുണ്ട്, അജൂർ പാലസ് എന്നും പറഞ്ഞ്. ശരിക്കും ഇവിടെ 3 പാലസാണ് ഇവരുടേതായിട്ടുള്ളത്. നമ്മൾ ആദ്യം പോയ നൗലാക് പാലസ്, പിന്നെ ഈ ഓർച്ചാർഡ് പാലസ്, പിന്നെ ഉള്ളത് അജൂർ പാലസ്. അജൂർ പാലസിലാണ് ഇപ്പോൾ രാജകുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു മഹാരാജ ഭഗവത് സിംഗ് ജി. ഞാൻ ഓർത്തതിനകത്ത് കുറച്ച് താറാവ് കിടക്കുന്നു, ജീവനുള്ളതാണെന്ന്. നല്ല ഒറിജിനാലിറ്റി അല്ലേ? ആ അതെ, അവിടെ നിന്നാളോട് ഞാൻ സംസാരിച്ചപ്പോഴേ, നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേ, ഈ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസിനും പണിക്കൊക്കെ കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നതെന്നാണ് പറഞ്ഞേ. ആണോ? ആ ഓ, അത് കൊള്ളാലോ. ഈ ഓർച്ചാർഡ് പാലസ് ഇരിക്കുന്നത് ഒരുപാട് ഏരിയ ഉണ്ട്, നിറച്ച് ഔഷധ സസ്യങ്ങളൊക്കെയാണ്, ഒരുപാടുണ്ട്. ഇവിടെ വന്ന ഇഷ്ടം പോലെ മയിലുകളെ കണ്ട അടുത്ത് തന്നെ എനിക്ക് ഓടി നടക്കുകയാണ്. അതെന്താ ഞാൻ തോന്നുന്നത്, അവൻ അങ്ങോട്ട് ഇടി നിൽക്കുക എപ്പോഴും. അതുണ്ട്, അവിടെ 2 പെൺമയിലുകൾ നിപ്പുണ്ട്. അതാ, ആ തിരിഞ്ഞു വരുന്നുണ്ട്. ഓ, തിരിയുന്നില്ല, അടിപൊളിയാ. എന്ത് രസമാണ്. എല്ലാരും കൂടെ ഒന്ന് വേലി വിടർത്തുമായിരുന്നെങ്കിൽ. സാധാരണ നമ്മളെ വഴി കാണുന്ന മയിലല്ല, നമ്മളെ കാണുമ്പോൾ ഓടും. ഇത് അത്ര പേടിയില്ല. ഇവിടെ എപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ നമ്മള് റോയൽ റെയിൽ കോച്ചും റോയൽ വിന്റേജ് കാർ കളക്ഷൻസും കണ്ടിട്ട് വന്നു. ഇനി ഇപ്പൊ നമുക്ക് പോവാം. വേറെ എവിടെയും കാണാനുണ്ടോ? ഇല്ല, ഇനി ഇവിടെ ഒന്നും ഇല്ല വേറെ കാണാൻ. നടന്നു നടന്നു മടുത്തിരുന്നല്ലേ? യോ, മടുത്തിന്റെ ഇടപാട് തീർന്നു. അതെ, ഇവിടെ ഒരുപാട് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ഈ പലചരക്ക് സാധനങ്ങളുടെ വലിയ മാർക്കറ്റുകളൊക്കെ ഉണ്ടെന്നാണ്. ഇനി അവിടെ കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റിയാലും നമുക്ക് റൂമിലേക്ക് പോയാൽ. അതെ, ഇന്നിനെയും പോകാൻ പറ്റിയാലും എന്നാണേലും. ഇന്നാണേലും കുറെ നേരം നടന്നു നമ്മള്. അതെ, നമ്മൾ വന്ന സ്വാമിനാരായൺ മന്ദിറിന്റെ അവിടെ രാജേഷ് ബാബു വന്ന് ഇപ്പൊ അവിടെയല്ല, അതിന്റെ ഇച്ചിരി പുറകില. ആ, അപ്പൊ നമുക്ക് ഈ ഓട്ടോയ്ക്ക് പോവാം. സ്വാമിനാരായണ മന്ദിർ ഹൈവേ സൈഡ്. ഈ ബിൽഡിംഗ് ഒക്കെ എത്ര പഴക്കമുള്ള, എത്ര കാലം പഴക്കമുള്ള ബിൽഡിംഗ് അല്ലേ? എല്ലാം ഗുജറാത്തിലെ എഴുതി വെച്ചേ. നമ്മൾ പോയി കണ്ട പാലസാണ് ഇത്. അതെ, നവലാക് പാലസ്. ആ സ്കൂളില്ലേ, അവിടെ കാണുന്ന സ്കൂളാണ്. അതോ ഈ രാജകുടുംബത്തിന്റെയാ. അതുപോലെ ഈ നമ്മൾ ഈ പോകുന്ന പാലത്തിന് 125 വർഷം പഴക്കമുണ്ടെന്നാണ് അവിടെ പറയുന്നത്. 125 വർഷം മുന്നേ അത്രയും വലിയ പാലം, നല്ല വീതിയുള്ള പാലല്ലേ. ആ, അപ്പൊ ഇതേ നമ്മൾ നമ്മളുടെ വണ്ടിയുടെ അടുത്തെത്തി. രാജേഷ് ഭായി അവിടെ നിൽപ്പുണ്ട്. ഇതാ നമ്മളെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, ഹലോ മാം. നാം ക്യാ ആപ്കാ? ധീരജ്. ധീരജ്, ധീരജ്. രാജ്കോട്ട് മേ? ആ, നമ്മൾ രാജ്കോട്ട് മേ രഹതെ. ആ ഹാ ഹാ. ഇധർ ഹം ഗയേ അഭി ദുരാജി ഗയേ തേ, അഭി ഉധർ സേ ഗാഡി ഭർ കേ രാജ്കോട്ട് ജാ രഹേ. ഗാഡി ഹൈ? ആ, അരമണിക്കൂറായി വന്നിട്ട്. അപ്പം ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നപ്പോ വണ്ടി കിടക്കുന്ന കണ്ടോണ്ട് നിർത്തിട്ട് ഇറങ്ങി വന്നതാ. ശരി, അപ്പൊ എന്നോട് ചോദിച്ചപ്പം വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പോയതാ, ഇപ്പം വരുമെന്ന് പറഞ്ഞു. അന്ന് കാണാനായിട്ട് നിക്കായിരുന്നു, നേരത്തെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാണാനായിട്ട് നിക്കായിരുന്നു, നേരെ കറക്റ്റ് വണ്ടി കിടക്കുന്ന കണ്ടെ. അപ്പൊ ഈ വണ്ടി ആരൊക്കെ കണ്ടപ്പം പെട്ടെന്ന് മനസ്സിലായി. ഒരു ഫോട്ടോയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ലോഡർ ഒക്കെ? ഓടറക്കലൊക്കെ നമ്മളല്ലല്ലോ, അവരെല്ലാം ഇറക്കിയ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്യാഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമില്ല, സുഖമായിരുന്നു. അതുകൊണ്ട് ചുമ്മാ നിന്നാ മതിയായിരുന്നു. പണിയായിരുന്നു, നേരത്തെ ഇറക്കി കിട്ടിയില്ല. നേരത്തെ ഇറക്കി കിട്ടും. പഴയങ്ങനെയൊക്കെ ഉണ്ടോ? പഴയങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ ഇന്ന് കുടിച്ചില്ല. ഇല്ലേ, അവര് ഫുഡ് മേടിച്ചോണ്ട് അടുത്ത്. അവര് ഫുഡ് മേടിച്ചു ഫുഡ് ഉണ്ടായിരുന്നു. അല്ല, ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, നിന്റെ നമ്പർ ഇല്ലായിരുന്നല്ലോ. ഡ്രൈവർ എന്ത്, എവിടെ നിൽക്കുന്നേ, വരാൻ പറയാ. കാന്റീൻ അല്ല, സെക്യൂരിറ്റിയുടെ അടുത്ത് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉച്ചക്കുള്ള ഫുഡ്. പാലസ് ഒക്കെ കാണാമായിരുന്നു ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ. ഞാൻ കുറെ നേരമായി വന്നപ്പം നീ പറഞ്ഞാലും അങ്ങോട്ട് വരണ്ടേ, പിന്നെ ബസ്സിനൊക്കെ കയറി വരണ്ടേ, അതോറത്തിൽ മടിച്ചിട്ട് വരാഞ്ഞതാ. പാലസേ കാണാനല്ല, മറ്റേ ഗീർ ഫോറസ്റ്റ് കാണാനാണെങ്കിൽ ഇപ്പൊ പാഞ്ഞു വന്നേനായിരുന്നെങ്കിൽ ഇപ്പൊ വന്നേരേ വന്നേരെ. ഗീർ ഫോറസ്റ്റ് ഇപ്പൊ പോയാലും കാണാൻ പറ്റില്ല, അത് ഇപ്പൊ അടച്ചിട്ടേക്കും. എന്നാ വെച്ചാൽ ജൂൺ ജൂലൈ അങ്ങനെ 2-3 മാസം അവിടെ ഓപ്പൺ അല്ല. ഫോറസ്റ്റ് കാണാൻ കുഴപ്പമൊന്നുമില്ല, സഫാരി ഇല്ലെന്നുള്ളത്. ഫോറസ്റ്റ് കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഫോറസ്റ്റ് നമ്മളവിടെ ഇഷ്ടം പോലെ ഇല്ലേ.
മെയിനായിട്ട് ഗീർ ഫോറസ്റ്റ് വരുന്നത് എന്തിനാ, നമ്മള് സിംഹങ്ങളെ കാണാനല്ലേ. എന്നാ പിന്നെ നാട്ടിലേക്ക് ലോഡ് നോക്കാം, എന്നിട്ട് അടുത്ത ദിവസം ലോഡ് കയറ്റി പോയേക്കാം. മെയിൻ ഡ്രൈവറാ ചോയര്, റിസീവ്ഡ് ഒക്കെ കൊണ്ടായി അവിടെ ഓഫീസിൽ കൊടുത്തോന്ന് ചോയര്. ഇതൊന്നും ചോദിക്കാതിരിക്കും, എനിക്കറിയാം ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ്, അതുകൊണ്ടാ ചോദിക്കാൻ. ഉത്തരവാദിത്വം ഇല്ലല്ലേ, അടുത്ത ട്രിപ്പ് കൊണ്ടുവരില്ലല്ലോ, ജോലിന്ന് പിടിച്ചു വിടും. അടുത്ത ട്രിപ്പ് കൊണ്ടുവരണമെന്നല്ല, നിർബന്ധമൊന്നുമില്ല ഈ ഡ്രൈവർക്ക്. ജോലിന്ന് പിടിച്ചു വിടും, പറഞ്ഞു വിടും. അതിനുള്ള പണിയാന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മള് ഹോട്ടലിനടുത്തെത്തി. അപ്പൊ എന്നാ ചെയ്യുന്ന, ഇന്ന് വല്ല കഞ്ഞി വല്ലതും വെക്കുന്നുണ്ടോ? കഞ്ഞി വെക്കാന്നോർത്തായിരുന്നു, പക്ഷെ മഴ ചാറാൻ തുടങ്ങി. ഇപ്പഴേ കഞ്ഞി വേണമെങ്കിൽ രാജേഷ് വെച്ചോളൂ. അതെ, ആ ആ ചായ വന്നോണ്ടിരുന്നപ്പോ നിങ്ങക്ക് റൊട്ട് തന്നെ കഴിക്കാരുന്നല്ലോ, അന്നേരം ഒന്നും കഞ്ഞി കൂച്ചണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്നാ കഞ്ഞി ഇറങ്ങുള്ളോ? അല്ല, ഞങ്ങൾക്ക് കഞ്ഞി കുച്ചാ മതി. ഇത് ശിവൻചേട്ടൻ. ശിവൻചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെയാണ്. ഇവിടെ തന്നെ പരിപാടി, ബിസിനസ് ഞാൻ ഇന്നലെ ഇങ്ങനെ ഓർത്താണ്. ടയറുകട മലയാളി ആയിരിക്കും, പിന്നെ ഇപ്പം മലയാളികളെല്ലാം ഒരുപാട് നാട്ടിലേക്ക് പോയി കുറവാ, അപ്പൊ അതുകൊണ്ട് നോക്കില്ല. അപ്പം വണ്ടി കേരള വണ്ടി ഉണ്ട്. അപ്പൊ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേരള വണ്ടി ആണെന്നുള്ളത്. അപ്പം പിന്നെ സംശയം തീർക്കാലോ, മലയാളികളാകുമ്പോ നമുക്ക് കുറച്ചും കൂടി താല്പര്യമാണല്ലോ. മിക്ക വണ്ടിക്ക് നമ്മളെടുത്ത് വരും, അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, തിന്നാനും കുടിക്കാനും ഹോസ്പിറ്റലോ ബാക്കി എന്താ. ചേട്ടൻ ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തങ്ങാണ്ടോണ്ടെന്ന്. അതുകൊണ്ട് രാജേഷ് പ്രഭു പ്ലാൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. അല്ല, ഇതുവരെ കഞ്ഞി വെക്കാൻ പറ്റിയല്ലോ. പറ്റത്തില്ലെന്ന് പറഞ്ഞാ അതെ, എന്നാ അരി ഇട്ടേക്കട്ടെ. ഇനിയിപ്പോ അരി ഇട്ടാലും വന്ന് പെട്ടല്ലേ, ഭംഗിയാവട്ടെ കേരളത്തിന്റെ ശൈലി. അതെ, നമ്മുടെ ക്യാമറാമാന് ശിവൻചേട്ടന്റെ കൂടെ പോയത് ചിക്കൻ ഒക്കെ മേടിച്ചോണ്ട് വന്നു. ചിക്കൻ മേടിച്ചോണ്ട് വന്നപ്പോഴത്തേനും ഞങ്ങളിവിടെ ഉള്ളിയൊക്കെ റെഡി ആക്കി. ഇന്ന് നമ്മുടെ ചിക്കൻ കറി ഉള്ളിയും കൊണ്ടാ വെക്കുന്നല്ലേ, സവാള ഇല്ലല്ലോ. സവാള ഇല്ല, ഉള്ളി മാത്രം. ഉള്ളി മാത്രമല്ല, ഉള്ളി മാത്രം പൊളിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ, ചോറ് റെഡിയായി. ഇതേ ചോറ് വെന്തായിരിക്കുന്നേ, നീ അത് വാർത്താ മതി. ചോറല്ല അരി വെന്ത്. നമ്മുടെ ചിക്കൻ കറി ഉള്ളിക്കകത്ത് വെക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ, ഉള്ളി ഞാൻ ഇച്ചിരി കൂടുതൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ഉള്ളിയല്ല ഇതിനകത്ത് നിന്ന്, ഇത് ഇവിടെ ലീക്കായിരുന്നോണ്ട് ഇതിലെ വെള്ളം വീണു. ഉള്ളി മുഴുവനും നല്ല സെറ്റായിട്ടായിരിക്കുന്നത്. അപ്പം അന്നേരം ഒരാൾ വീട്ടിൽ നിന്ന് ഇത് എടുത്തപ്പോഴേ ചോദിച്ചു ഇതിന് മാത്രം ഉള്ളി വേണമെന്നും ചോദിച്ചായിരുന്നു. ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളി, അതായത് ചെറിയ ചുവന്നുള്ളി, വറ്റൽ മുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പാത്രമൊക്കെ ചൂടായിട്ട് നമുക്ക് ചേട്ടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുകൊക്കെ പൊട്ടി നമുക്ക് ചേട്ടൻ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകൊക്കെ നേരത്തെ മുറിച്ച് വെക്കണം, എന്നിട്ട് എണ്ണയ്ക്കകത്തോ. ഓ, അതൊക്കെ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇതിങ്ങനെ മൊബൈൽ കിച്ചണിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം കടുകൊക്കെ പൊട്ടി നമുക്ക് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല നിലക്കി വഴറ്റിയെടുക്കാം. നമുക്ക് എന്നാലേ ഉള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞു, ചുവന്നുള്ളി അരിഞ്ഞത്. ഉള്ളിയുടെ കൂടെ നമുക്ക് ചേർ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം, എന്നാലേ പെട്ടെന്ന് വഴന്ന് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതെ, ചിക്കൻ കറി പൊന്നുവിനെ കൊണ്ട് വെപ്പിച്ചാൽ മതിയായിരുന്നു. പൊന്നു ഇത് മീൻ കറി വെക്കാന്നും പറഞ്ഞ് വന്നാ. പൊന്നു വെക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞു. ആണോ, നമുക്ക് കഴിക്കുമ്പോ ആ ഒരു നമ്മുടെ ടേസ്റ്റിന് കിട്ടുന്ന നല്ലത്. പൊന്നു വെച്ചിട്ട് ഇനിയിപ്പം ആ ഒരു വീട്ടിൽ ചെന്നിട്ട് വെച്ച് വന്നാ മതി എന്ന് പറഞ്ഞു. നമുക്കിപ്പം ഒന്നാമത് ഇവിടെ ചിക്കൻ കിട്ടും, അല്ല കിട്ടാത്ത സാധനം മേടിച്ചു. ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്ന് നമുക്കെന്നാൽ പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്, ഒന്ന് ചെങ്ങിട്ട് കൊടുക്കാം. ഉള്ളി അല്ല, ഇതെല്ലാം പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. കോ ഡ്രൈവറെ, തേങ്ങ ഇടാൻ മറന്നുപോയി. തേങ്ങാക്കൊത്ത് ഇടാനായിട്ട് ചിക്കൻ കറിക്കകത്ത് ഒരു തേങ്ങയും കൂടെ നമുക്ക് പൊട്ടിക്കാം. ഇപ്പം ഇട്ട് കൊടുത്താലും മതിയല്ലേ? മതി മതി മതി. അതെ, തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ആദ്യമേ എണ്ണയ്ക്കകത്ത് വഴറ്റേണ്ടതായിരുന്നു. കുറച്ച് തേങ്ങ വെക്കണേ എനിക്ക് കഴിക്കാനാ. രാജേഷ് ബ്രോയും ചേട്ടായും കൂടെ കുളിക്കാൻ പോയി. ഇന്നേരത്തന്നെ നമുക്ക് ക്യാബേജ് തോരനും കൂടെ വെക്കാം.
നമ്മുടെ ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാങ്ങാം. ചിക്കൻ കറിയൊക്കെ വാങ്ങി. ഇനി നമുക്ക് കാബേജ് തോരനോട് വെക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. വീട്ടിലാണെങ്കിൽ ഞാൻ തേങ്ങ അരയ്ക്കുന്നതോടെ മിക്സിക്കകത്തിട്ട് കറിവേപ്പില അരയ്ക്കും. കളയല്ല, എങ്ങനെയാണല്ലോ എല്ലാവരും വയറ്റി ചെല്ലുള്ളൂ. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ക്യാബേജും പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും തേങ്ങായും ചിരണ്ടിയിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ശകല ഉപ്പ് കൂട്ടുന്നു, തിരുമ്മി വെച്ചു. ഒരാളെത്തിയിട്ടുണ്ട്. എത്ര നേരമായി പോയിട്ട്? കുളിച്ചിട്ട് വരണ്ടേ? എന്ത് നേരം, ഇത്ര നേരം ഒന്നും വേണം, ഞങ്ങൾക്കൊന്നും കുളിക്കാൻ. എന്നിട്ട് നമ്മൾ റെഡിയാകാൻ കയറുമ്പോൾ പറയും നിങ്ങളെ കൊണ്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങാൻ ഭയങ്കര താമസമാണ്. ഏറ്റവും താമസം ഇവർക്കാ. പിന്നെ ഇതന്നെ വേറെ ഉണ്ടാക്കുന്നത്? ഈ കാബേജ് ഇരുന്ന് കളയുണ്ടല്ലോ, അതുകൊണ്ട് അതുകൂടെ അങ്ങ് തോരൻ വെച്ചു. നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ശിവൻചേട്ടനും ശിവൻചേട്ടൻ്റെ ഒരു സ്റ്റാഫ് ആരാ അവിടെ ഉള്ളത്? ആ സ്റ്റാഫ് ഒരാളെ ബീഹാറുകാരനാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള ചോറും ചിക്കൻ കറിയും തോരനും ഒക്കെ അങ്ങോട്ട് കൊടുത്തുവിട്ടു. അതെ, ചോറ്, ചിക്കൻ കറി, ക്യാബേജ് തോരൻ, സവോള അരിഞ്ഞത്, മാങ്ങാച്ചാറ്. അപ്പോൾ ചോറൊക്കെ ഉണ്ട്. അടുക്കളയൊക്കെ അടയ്ക്കാൻ പോവാം, പാത്രമൊക്കെ ഒതുക്കി വെച്ച്. അപ്പോൾ ഞങ്ങൾ നീ റൂമിലേക്ക് പോവാണ്. രാജേഷ് പ്രോ വണ്ടിയിലാണ് കിടക്കുന്നത്. വരുന്നുണ്ടോ റൂമിലോട്ട്? ആ അടുക്കളയൊക്കെ അടച്ചതാ, വണ്ടിയൊക്കെ ഇറക്കി കിടന്നുറങ്ങിക്കും. ഞങ്ങൾ റൂമിലും പോയി കിടന്നുറങ്ങിക്കോളാം. അപ്പോൾ നമ്മുടെ ലോഡിൻ്റെ കാര്യമൊന്നും ഇതുവരെ ആയിട്ടില്ല. നാളെ ഇനി അറിയത്തുള്ളൂ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.